ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട കൊണ്ടുവന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ വളരെ ചുരുങ്ങിയ സമയം, ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ, പുഴുങ്ങിയെടുത്ത മുട്ടയാണ് ഇത്. ഞാൻ ഇതുമാതിരി ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് തരാം. ചെറിയ പീസായിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 2 സവാള, 2 സവാള ചെറുതാണെങ്കിൽ 2 സവാള, വലുതാണെങ്കിൽ 1 സവാള, അതേപോലെ വളരെ ചെറുതായിട്ട് നൈസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലായിട്ട് 1 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 കപ്പ് കടലമാവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ പൊടികളും നമ്മളെ മസാലകളും എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വളരെ കുറച്ച് വെള്ളം, നമ്മളത് ബോളുകളായിട്ട് ഉരുളി ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം മതി. നമ്മൾ ഈ സവാളയിൽ നിന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വളരെ ഇതുപോലത്തെ വളരെ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാൻ പാകത്തിനുള്ള വെള്ളം നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓയിൽ, ചട്ടിയിലെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉള്ളു നന്നായിട്ട് വേകത്തില്ല. അപ്പോൾ നമ്മളൊരു പകുതി സമയമാകുമ്പോൾ തന്നെ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തീ വളരെ സ്ലോ ആക്കി വെക്കണ്ട, അല്ലെങ്കിൽ ഇത് ഉള്ളു വേവില്ല, പുറം മാത്രം അങ്ങനെ ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അവസാനത്തെ ട്രിപ്പും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.